നമസ്കാരം. ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ മരണസംഖ്യ 350 കടന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ 4 മൃതദേഹങ്ങളാണ് ദുരന്ത മേഖലയിൽ നിന്ന് കണ്ടെടുത്തത്. ചാലിയാർ പുഴയിൽ നിന്ന് 12 മൃതദേഹങ്ങളും കണ്ടെടുത്തു. 3 മൃതദേഹങ്ങളും 9 ശരീരഭാഗങ്ങളും ഉൾപ്പെടെയാണിത്. 148 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 206 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ചാലിയാറിലെ തിരച്ചിൽ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ദുരന്ത മേഖലയിൽ ഇന്നും തിരച്ചിൽ തുടരുകയാണ്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല വില്ലേജ് പരിസരം, സ്കൂൾ റോഡ് എന്നിവിടങ്ങളിലായി 31 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നലെ പരിശോധന നടത്തിയത്. സൈന്യം, NDRF, സംസ്ഥാന ഏജൻസികൾ, സന്നദ്ധ സംഘടനകൾ, നാട്ടുകാർ എന്നിവരുൾപ്പെടെ 1264 പേരാണ് ഇന്ന് തിരച്ചിൽ സംഘത്തിലുണ്ടായിരുന്നത്. വൈത്തിരി താലൂക്കിലെ കോട്ടപ്പടി, വെള്ളാർമല, തൃക്കൈപ്പറ്റ വില്ലേജുകളെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് ദുരന്തബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കുകയും മരിച്ചവരുടെ ആശ്രിതർക്ക് ആശ്വാസധനം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നും ജില്ലാ കളക്ടർക്ക് 4 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിധിയുടെ മാനദണ്ഡ പ്രകാരമാണ് തുക ഉപയോഗിക്കേണ്ടത്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും സർക്കാർ പുറപ്പെടുവിച്ചു. 100 മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് പെട്ടെന്ന് തന്നെ ഈ ഉത്തരവിറക്കിയത്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മുമ്പായി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവും. ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. 67 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ കഴിയാതെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. സർവമത പ്രാർത്ഥനയോടെ ഈ മൃതദേഹങ്ങൾ പഞ്ചായത്തുകൾ സംസ്കരിക്കുകയും ചെയ്തു. ദുരന്തഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളും പ്രത്യേകമായി സംസ്കരിക്കുമെന്ന് മന്ത്രി K. രാജൻ അറിയിച്ചു. ശരീരഭാഗങ്ങൾ സംസ്കരിക്കാൻ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ 9 ഏക്കർ സ്ഥലം കണ്ടെത്തിയെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വയനാട്ടിൽ 85 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2586 കുടുംബങ്ങളിലെ 8908 പേരാണ് നിലവിൽ താമസിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ഒന്നിച്ചുള്ള കൂട്ടായ്മയിൽ നമ്മൾ പലതിനെയും അതിജീവിച്ചവരാണ്. ലോക മലയാളി മനസ്സുവച്ചാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് നമുക്കറിയാം. നമ്മൾ ഇതിനെയും അതിജീവിക്കുക തന്നെ ചെയ്യും. മലയാളി ലോകത്തിന് എന്നും മാതൃകയാണ്.